നമസ്കാരം കേരള സമൂഹത്തിൽ പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വനിതയാണ് ബിന്ദു അമ്മിണി എന്ന വനിത അവർ ദളിത് സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ് പലപ്പോഴും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടും അല്ലാതെയൊക്കെ അവർ ചെന്ന് വിവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട് ചിലപ്പോഴൊക്കെ പുരുഷന്മാരും ഒക്കെ ആയിട്ട് ശാരീരികമായിട്ട് തന്നെ കായികപരമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയമാണ് അത്ര നിസാര കാര്യമൊന്നുമല്ല ഗൗരവതരമായിട്ട് തന്നെ കണക്കാക്കേണ്ടത് ഒരു പക്ഷേ കേസ് വരെ എടുക്കാൻ പറ്റുന്ന സംഗതിയാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അതിങ്ങനെയാണ് അതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് ഒരുപാട് ആലോചിച്ചാണ് ഞാൻ ഇത് എഴുതുന്നത് എഴുതാതിരിക്കാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല ഒപ്പം നിൽക്കാൻ ചിലപ്പോൾ ആരുമുണ്ടാവില്ല എന്ന തിരിച്ചറിവോടെ തന്നെ കേരളത്തിലാണ് ഒരു സ്ത്രീയാണ് പ്രത്യേകിച്ചും അവരൊരു ദളിത് സ്ത്രീ കൂടിയാണ് എന്ന് ഓർക്കുക ഇനി സാംസ്കാരിക സാമൂഹിക മനുഷ്യാവകാശ കുപ്പായമണിഞ്ഞവരുടെ സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഷോക്കിംഗ് ആണ് ഒരാൾ മോണോഗമസ് ആണോ പോളിഗമസ് ആണോ എന്നതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ സ്ത്രീകളെ പ്രത്യേകിച്ചും ദളിത് സ്ത്രീകളെ കബളിപ്പിച്ച് റിലേഷൻഷിപ്പിൽ നിർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുക എന്നത് നിശബ്ദയായി നോക്കി നിൽക്കാൻ ആവില്ല ഇത്തരക്കാരുടെ നിരയിലേക്ക് വിളയോടി ശിവൻകുട്ടി എന്ന ആളുടെ പേരുകൂടി കണ്ടത് ഞെട്ടലോടെയാണ് ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീകൾ വിവരിച്ച സംഭവങ്ങൾ കേട്ടിട്ട് യാതൊന്നും പ്രതികരിക്കാതെ ഇരിക്കാനും ആവുന്നില്ല ഈ വിളയോടി ശിവൻകുട്ടി എന്ന എന്നുള്ള പേര് ഒരു കേരള സമൂ സമൂഹം മൊത്തം കേൾക്കാൻ തുടങ്ങിയത് ഏതാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരിക്കും കാര്യം കനകതുക എന്ന ഇവരുടെ തന്നെ മുൻകൂട്ടാളി അതായത് ഈ ബിന്ദു അമ്മിയുടെ കൂടെ ഒപ്പം തന്നെ ശബരിമല കയറാൻ വേണ്ടി ഉണ്ടായിരുന്ന സ്ത്രീയാണ് കനകദുർഗ ആ കനകദുർഗ് വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ വിളയോടി ശിവൻകുട്ടി ആ ശിവൻകുട്ടിയെ പറ്റിയാണ് ബിന്ദു അമ്മി പറഞ്ഞു വരുന്നത് ലിബറൽ സ്പേസ് എന്നത് സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം അനീതികൾ മൂടി വെക്കണം എന്ന വാദത്തോട് യോജിക്കാനും ആവില്ല ഒപ്പം നിന്ന സ്ത്രീയെ മറ്റുള്ളവർക്ക് മുൻപിൽ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്ന ഫ്യൂഡൽ മാടാമ്പിയായി സുഹൃത്തെ നിങ്ങളെ കാണേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് നിങ്ങൾ കെണിയിൽപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നു എന്നറിയുമ്പോൾ ഇത്ര കാലവും മനസ്സിലാക്കിയിരുന്ന ലാളിത്യം ഒരു മറയായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള മാന്യത എങ്കിലും സ്വകാര്യ നിമിഷങ്ങൾ വീഡിയോയിൽ പകർത്തി ഒപ്പം നിന്ന സ്ത്രീയുടെ മകനെ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രം താങ്കൾ അതപതിച്ചു എന്ന് എനിക്കും ഇനിയും വിശ്വസിക്കാൻ ആയിട്ടില്ല എൻ്റെ കൂടപ്പുറപ്പുള്ള വേദന കണ്ടില്ല എന്ന് നടിക്കാൻ ആമാതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് നോക്കൂ ഈ സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ദളിതരെ ദളിതരുടെ ഉന്നമ ഉന്നമനത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടീമുകൾ നടക്കുന്നുണ്ട് ഇത്തര ഇത്തരക്കാരുടെ കൂടെ ഉണ്ടായിട്ട് ഇവരുടെയൊക്കെ ഈ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീരും വീഴുമ്പോൾ ചിലർ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് പലരുടെയും മുഖം മൂടി അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് മലയാള സമൂഹം മനസ്സിലാക്കുന്നതന്നെ ഈ അടുത്ത കാലത്താണ് വിളയോടി ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആ വ്യക്തി അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് ഒരു മാവോയിസ്റ്റ് നക്സൽ സ്വഭാവമൊക്കെ ഉള്ള ആൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നക്സലത്തിൽ എന്നോ മാവോയിസ്റ്റ് എന്നോ ഞങ്ങൾ പറയുന്നില്ല ആ ഒരു പക്ഷേ അനുകൂല നിലപാടുള്ള ഒരാളെന്ന് പറയാം ആ വ്യക്തി ഈ അടുത്ത കാലത്താണ് കനകദുർഗ എന്ന ഈ ബിന്ദു അമ്മണിയുടെ സുഹൃത്തിനെ വിവാഹം ചെയ്ത് അതിനുശേഷം ആ വിളയോടി ശിവൻകുട്ടി എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നാണ് ഇപ്പോൾ ആ ബിന്ദു അമ്മണി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിലെത്രമാത്രം സത്യമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇത് നിഷേധിക്കേണ്ടതാണെങ്കിൽ നിഷേധിക്കേണ്ടത് വിളയോടി ശിവൻകുട്ടിയാണ് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അവരുടെ ഇപ്പോഴത്തെ നിലവിലെ ഭാര്യയായിട്ടുള്ള കനകദുർഗ അവ എന്തായാലും ബിന്ദു അമ്മണി സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണിത് ഇത് കേരള സമൂഹത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന എന്നതാണ് ഞങ്ങളുടെ ഒരു കടമ അല്ലെങ്കിൽ ചുമതല ഞങ്ങളത് ചെയ്തു എന്ന് മാത്രം ഇതിനെ ശരിയും തെറ്റുമൊക്കെ ഇവിടെ നീതിന്യായ വ്യവസ്ഥതയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ നോക്കട്ടെ വെബ് ഡെസ്ക് തത്വ ന്യൂസ്